കുട്ടികൾക്കിടയിലെ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള അവരറിയാതെ എന്ന സിനിമയുടെ പ്രദർശനം ജനുവരി 17 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച പുതിയപ്പ ഫാൽക്കെ ഫിലിം സൊസൈറ്റിയിലാണ് പ്രദർശനം നടക്കുക. ബദ്രിഷാദ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രശാന്ത് കൃഷ്ണ ദേവക് സംവിധാനം ചെയ്ത സിനിമയാണ് അവരറിയാതെ. വടകര ശ്രീനാരായണ ഹൈസ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി ഇഷാനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മാസ്റ്റർ ഇഷാനെ കൂടാതെ മാസ്റ്റർ നിവേദ്, മാസ്റ്റർ അഭിനവ്, മാസ്റ്റർ സൂര്യകിരൺ, ബേബി നിരഞ്ജന, ശിവജി ഗുരുവായൂർ, വിനോദ് കോവൂർ, മുരളി ലോക്നാർകാവിൽ, ഭാസ്കരൻ അരൂർ, ലിഷ പൊന്നി തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ഷാജി കോട്ടപ്പള്ളിയാണ്. സലാം വീരോളിയാണ് പശ്ചാത്തല സംഗീതം. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുക്കുന്നൊരു കൊച്ചു സിനിമയാണ് അവരറിയാതെ എന്ന പേരിൽ. ഈ വരുന്ന 17-ാം തീയതി ഫാൽക്കെ ഫിലിം സൊസൈറ്റിയിൽ വെച്ചിട്ട് അതിൻ്റെ ആദ്യ പ്രദർശനമാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടുമ്പുറത്തിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങളൊരുക്കിയൊരു ഒരു ചെറിയ സിനിമയാണ്. ഇതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും പിന്നീട് കുട്ടികൾക്കുണ്ടാകുന്ന കുറേ മാറ്റങ്ങളുമാണ് ഈ സിനിമയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ശരിക്കും കുട്ടികളിലൂടെയാണ് ഈ കഥ പറയുന്നതെങ്കിലും രക്ഷിതാക്കളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 10-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പാസ്സായി കഴിഞ്ഞ ഉടനെ നീ ഫുൾ A+ വാങ്ങിക്കഴിഞ്ഞ ഉടനെ നിനക്ക് ഞങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിത്തരും എന്നാണ് എല്ലാ രക്ഷിതാക്കളും പറയുന്നത്. പക്ഷേ അത് വാങ്ങിക്കൊടുത്ത് ചെറുപ്പം അവൻ പഠിച്ച് 10-ാം ക്ലാസ് ഫുൾ A+ വാങ്ങിയെന്നിരിക്കാം. അതിനുശേഷം അവൻ ആ ഫോണുമായിട്ട് എന്താണ് ചെയ്യുന്നത്, എന്താണ് അതുമായിട്ട് ദുരുപയോഗം ചെയ്യുന്നത്? ഫോൺ നമുക്ക് ഇന്നത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിൽ. ഞാൻ ഈ സിനിമയുടെ തിരക്കഥാകൃത്താണ്. എന്നെ ഈ സിനിമ എഴുതാൻ പ്രേരിപ്പിച്ചത് ഒരു ശരിക്കും പറഞ്ഞൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഞാൻ ഓർക്കാട്ടേരി നോർത്ത് UP സ്കൂളിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വളരെ യാദൃശികമായിട്ട് 6-ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ ഒരു ഫോണ് എൻ്റെ കയ്യിൽ അകപ്പെടുകയും എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഞാനത് തുറന്നു നോക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരിക്കലും ആ കുട്ടി കാണാൻ പാടില്ലാത്ത ഒരുപാട് വീഡിയോസുകൾ, എനിക്കത് ശരിക്കും വീഡിയോസിന് വേണ്ടി പറയാൻ പറ്റില്ല, അത്രയും എന്താ പറയുക, അങ്ങനെയുള്ള സംഭവങ്ങളാണ് എൻ്റെ ഫോണിൽ. ആ ഫോണിൽ അത്രയും കാര്യങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കണ്ടൻറ് എൻ്റെ മനസ്സിൽ ഉണ്ടാക്കുകയും അതിനുശേഷം ഞാൻ ഈ കഥ എഴുതുന്നത്. ഇപ്പോൾ ശരിക്കൊരു 10 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ അതൊരു കുറവായിട്ടാണ് ആ കുട്ടി കാണുന്നത്. അപ്പോൾ ആ കുട്ടി മറ്റു കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും രക്ഷിതാക്കളെ നിർബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് വാങ്ങിത്തരാൻ വേണ്ടി പറയും. ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ഞാനിടയ്ക്ക് എല്ലാ രക്ഷിതാക്കളും നമ്മുടെ മക്കൾക്ക് അവരാവശ്യപ്പെടുന്നത് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത് അതിലൂടെ പിന്നീട് ചീത്തയായി പോയ ഒരു കുട്ടിയുടെ കഥയാണ് ഈ സിനിമയിലൂടെ ഞങ്ങൾ പറയുന്നത്. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ, ഇതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു 1 Best Rate for Gold. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, 1 India 1 Gold Rate. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS Hallmarked Gold. Responsibly sourced. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. 1 India 1 Gold Rate. ഇതാണ് മലബാർ പ്രോമിസ്.